എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ തേരാപ്പാറമല്ലൂരിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് അല്ലേ? അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെല്ലാം വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയില്ല. കൊറോണേന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വേറെ നമ്മള് ചോദിച്ചാൽ അറിഞ്ഞത്. അപ്പൊ അവിടെ പോയാലെ ബാക്കി അറിയില്ല. അപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മള് എന്ന് വെച്ചാൽ ഇന്ന് നമ്മള് മൂന്നാളേ ഉള്ളു കേട്ടോ. കിച്ചു ഇല്ല, കിച്ചുവിന് ചെറിയൊരു റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സും പരിപാടി അങ്ങനെ. പിന്നെ ടെന്തിലേക്കുള്ള ഒരു നമ്മളെ കുറച്ച് റെസ്റ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം. ഓക്കെ സച്ചു, എന്താ പറയാനുള്ളത്? കട്ടക്ക് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പൊ ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കിഴക്കേ നടയിരുത്തി കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗരുഡന്റെ ഒരു പ്രതിമയൊക്കെ കാണാം. ഈ ഒരു സ്ഥലത്തിന് തന്നെ പേരുണ്ട് മഞ്ജുളാൽ എന്നാണ് ഈ ഒരു സ്ഥലത്ത് അറിയുന്നത്. കിഴക്കേ നടയട്ടാ മഞ്ജുളാൽ. എൻ്റെ ബാക്കിൽ കുറേ കഥകളൊക്കെ ഉണ്ട്. ഒരു കൃഷ്ണഭക്തിയായ കുട്ടി മാല ചാർത്തിയത് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പൊതുവെ എന്താ പറയുക, അത്രയും വണ്ടികളും വാഹനങ്ങളും ഫുൾ എന്താ ചെയ്യുക, കുറവാണ്. കൊറോണയായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ, വീഡിയോ കാണുന്ന പോലെ തന്നെ അത്രയും കുറവാണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ഇനി പാർക്കിംഗ് ഫീ കൊടുക്കണം. മുന്നൊക്കെ ഇവിടെ 5 രൂപ ഉണ്ടായതട്ടോ, ഇപ്പം എത്രയാണെന്നറിയില്ല, നോക്കാം. അവർ 30 രൂപയാണ് പറയുന്നത് കേട്ടോ. ഇപ്പം 30 രൂപയായിട്ടുണ്ട് ഇവിടുത്തെ പാർക്കിംഗ്. വണ്ടി നമുക്കിവിടെ ഉള്ളിൽ മുന്നേ തന്നെ പാർക്ക് ചെയ്യാം. തിരക്കായി കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഏറെ കിട്ടാൻ വളരെ ചുരുക്കേ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് റൂമിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു കേട്ടോ, ഇപ്പോൾ അന്വേഷിച്ചു തരാം. അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, നോക്കാം. നോക്കി ഏതായാലും ഗുരുവായൂർ തന്നെ ഏത് ടൈമും എത്ര രാത്രിയിൽ ഏത് ടൈമായി കഴിഞ്ഞാൽ ഫുൾ ടൈം ആൾക്കാരുണ്ടാകുന്നൊരു നടപ്പ്. അതായത് ഇതൊക്കെ അത്രയും ആൾക്കാർ കുറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത്. ഇനി ബുക്കിംഗ് കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണ് കയറാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. നമുക്കൊന്ന് സെക്യൂരിറ്റിയോടും ചോദിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. കടകളിലെ കാര്യം വളരെ മോശമായിരിക്കും. കച്ചവടം അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ട ഓരോ റൗണ്ട് സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സർക്കിളിൻ്റെ ഗ്യാപ്പിലാണ് ആൾക്കാരെ നിർത്തിച്ചിട്ട് ഉള്ളിലോട്ട് വിടുന്നത്. നമ്മളങ്ങനെ മെയിൻ മുൻവശത്ത് പോയിട്ടൊന്ന് തൊഴുതിട്ട് രാത്രി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ വെച്ചിട്ട് ഇവിടെ ക്യൂവിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി രാവിലെ കാണാം. ഏതായാലും രാത്രി വൈകി ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് റൂം പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് രാവിലെയുള്ള വിഷ്വലായിട്ടാണ് ഇനി നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. വേറെ തന്നെ ഒരു ഫീലിംഗ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് കയറേണ്ടവരോടാണ്. നമ്മളിപ്പോൾ ആധാർ കാർഡ് എടുത്തിട്ട് കേട്ടോ ഇപ്പം പോകുന്നത്. ഈ ഒരു ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഇവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറ്റുന്ന പറഞ്ഞത്. തിരക്കില്ലാത്ത കാരണമാണ്, തിരക്കുണ്ടല്ലോ നടക്കില്ല. ഓൺലൈനിൽ മാത്രമേ അവർ ആൾക്കാരെ മാത്രമേ അവർ ഇപ്പം അവരേക്കൊന്ന് പ്രയോറിറ്റി അവരെ കയറ്റിയിട്ട് നമ്മൾ കയറ്റും. അപ്പോൾ ഈ ഒരു ക്യൂ റൂട്ട് നമ്മൾ കയറാൻ നോക്കാം. അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനൊക്കെ ഒന്ന് കണ്ട് തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ സച്ചും വിനിയും കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നടയിലോ കേട്ടോ. ഇനി പ്രസാദമൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം കയറി ഒന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് ഇല്ലാത്തതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിനി സച്ച് കുടിക്കുന്നത് ആ ഒരു അരവണയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സച്ച് എന്താ അരവണ? 90 രൂപ കേട്ടോ അരവണക്ക്. അപ്പോൾ രണ്ട് അരവണ കഴിപ്പിച്ചിട്ടുണ്ട്, പിന്നെ കളവം കഴിപ്പിച്ചു. ഗുരുവായൂരപ്പന് ചേർത്താനുള്ള മാല കേട്ടോ. മാലയും കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളാണ്. ഇവിടെ രണ്ടാളും നല്ല പർച്ചേസിങ് നടത്തുന്നുണ്ട്. മോതിരം തോന്നുന്നു.
അലുവ അലുവ പപ്പടം നോക്കാം ഗുരുവായൂർ പപ്പടം ഗുരുവായൂർ കേശവൻ്റെ തലയെടുപ്പോടുകൂടി അവർ പ്രതിമ കണ്ടാൽ തന്നെ വളർത്തേണ്ട ഒരു ഫീലാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മരപ്രോവിൻ്റെ ഒരു ഇത് കൂടി കാണാം. ഇത് കുറേ ആൾക്കാർ അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇത് എവിടെയാണെന്നറിയില്ല. അപ്പോൾ തെക്കേ നടക്കലാട്ടോ, തെക്കേ നടക്കൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിനടുത്തായിട്ടുള്ളത്. വന്നിട്ടാകുമ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് കാണുക. ഇപ്പോൾ നമ്മളിപ്പം കാണുന്നതാണ് മമ്മിയൂർ അമ്പലത്താണ്, മമ്മിയൂർ ശിവക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊഴുതിട്ടാണ് ഗുരുവായൂരിലേക്ക് തൊഴാൻ പോകുന്നത്. മമ്മിയൂർ ശിവക്ഷേത്രട്ടാണ്. അപ്പോൾ ഓക്കെ, ഗുരുവായൂരിൻ്റെ വിശേഷങ്ങളായിരുന്നു നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ ഗുരുവായൂരിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലല്ലേ. കൊറോണ മൂലമുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടത്. അതായത് ഓൺലൈൻ ബുക്കിംഗ് കേട്ടോ, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് എല്ലാവരും വരേണ്ടത്, കയറാനൊക്കെ വരേണ്ടത്. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളെ ആധാർ കാർഡ് കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്തിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കയറ്റും, കയറാൻ പറ്റും. അവിടെ ശരിക്കും അങ്ങനെ ഒരു ഇതില്ല, നല്ല തിരക്കൊക്കെ ആണെങ്കിൽ അവർ വിടില്ല. പക്ഷെ തിരക്കൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ ആധാറിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറ്റി വിടും. പിന്നെ പിന്നെ പറയുന്നത് വെച്ചാൽ എന്താണേ, പിന്നെ ആദ്യം അങ്ങനെ വലിയ ഉണ്ടായിരുന്നില്ല. പിന്നെ വെച്ചാൽ കൊറോണയായിട്ട് മാസ്ക്, സാനിറ്റൈസർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഗ്യാപ്പ്, ഇപ്പോൾ വൺ മീറ്റർ ഇങ്ങനെ ഗ്യാപ്പിൽ റൗണ്ട് സർക്കിൾ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ വിടുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക, ആ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കട്ടക്കട്ട സച്ച് പറയുന്ന പോലെ തന്നെ സച്ചു സബ്സ്ക്രൈബ് ചെയ്ത് മേലോട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്.